എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്ന് ന്യൂസിലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. തോറ്റാൽ പണി കിട്ടുമെന്നത് ഷുവറാണ്. സെമി സാധ്യത ഉറപ്പിക്കണമെങ്കിൽ ഇന്ത്യക്ക് ഇന്ന് ജയിച്ചേ തീരൂ. ആരൊക്കെ കളിക്കും, ആരൊക്കെ പുറത്തു പോകുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ. പ്രസ് മീറ്റിലാണ് കോഹ്ലി പ്ലേയിങ്ങിൽ ആരൊക്കെ ഉണ്ടാകും, ഒഴിവാക്കുമെന്നതിനെ പറ്റി പറഞ്ഞത്. പാണ്ഡ്യയെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ആറാം ബൗളറായി ഒരാൾ ടീമിൽ വേണം, അത് പാണ്ഡ്യ തന്നെ ആവാനാണ് സാധ്യത. താരത്തിൻ്റെ ഫിറ്റ്നസ് ഓക്കെ ആണെങ്കിൽ രണ്ടോവർ പാണ്ഡ്യ ബൗൾ ചെയ്യുമെന്നും കോഹ്ലി പറഞ്ഞു. അതേപോലെ പാകിസ്ഥാനെതിരെ മത്സരത്തിൽ എനിക്കും ബൗൾ ചെയ്യണമായിരുന്നു, പക്ഷേ കുറച്ച് റൺസ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് താൻ ബൗൾ ചെയ്യാഞ്ഞതെന്നാണ് കോഹ്ലി പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആവശ്യം വന്നാൽ കോഹ്ലിയും ഇന്ന് പന്തെറിയുമെന്ന് തന്നെയാണ്. അതേപോലെ ഷർദുൽ താക്കൂർ ടീമിൽ ഉണ്ടാകുമെന്നും കോഹ്ലി വ്യക്തമാക്കി. പക്ഷേ ഏത് റോളാണ് കൊടുക്കുകയെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കില്ലെന്നാണ് കോഹ്ലി പറഞ്ഞത്. ഷർദുൽ താക്കൂർ വരണമെന്ന് എല്ലാ ആരാധകരും ആഗ്രഹിച്ചിരുന്നു. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ തിളങ്ങാൻ കഴിവുള്ള താരമാണ് താക്കൂർ. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഷർദുൽ ഉണ്ടാകുമെന്നത് ഉറപ്പായി. ഇഷാൻ കിഷനെ പറ്റി കോഹ്ലി ഒന്നും വ്യക്തമാക്കിയില്ല, അതുകൊണ്ട് തന്നെ ഇഷാൻ കിഷൻ ഉണ്ടാവില്ലെന്ന് ഉറപ്പിക്കാം. ഷർദുൽ വരുന്നത് കൊണ്ട് തന്നെ ഭുവനേശ്വർ കുമാറിന് സ്ഥാനം നഷ്ടപ്പെട്ടേക്കും. കോഹ്ലി നൽകിയ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ഭുവനേശ്വർ കുമാറിൻ്റെ ടീമിൽ സ്ഥാനം നഷ്ടപ്പെടും. അതേപോലെ അശ്വിൻ്റെ മടങ്ങി വരവിനെ പറ്റി കോഹ്ലി ഒന്നും വ്യക്തമാക്കിയില്ല. ഇതോടെ വരുൺ ചക്രവർത്തി തന്നെയായിരിക്കും ഇന്ന് ഇറങ്ങുക എന്ന് വ്യക്തമായി. ഇനിയും അശ്വിനെ കാത്തിരിക്കണമെന്നർത്ഥം. അശ്വിനുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് ബൗളിങ്ങിൽ വലിയ ഗുണം ചെയ്തേനെ. അതേപോലെ ബാറ്റിങ്ങിൽ ഇഷാൻ കിഷന് വന്നാൽ ടീം സെറ്റാകുമെന്നാണ് ആരാധകർ പറയുന്നത്. എന്നാൽ ഈ താരങ്ങളെ നിലവിലിറക്കാൻ ടീം ഇന്ത്യ ഒരുക്കമല്ല. ഇന്നത്തെ ന്യൂസിലൻഡിനെതിരെയുള്ള ഇന്ത്യൻ ടീമിൽ ഏതൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.